മുഖവും ശരീരവും നന്നായിട്ട് തുടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കലോറീസ് നിറഞ്ഞിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇന്ന് പറഞ്ഞിരുന്നത്. റെസിപ്പി സിമ്പിളാണ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഒരു സ്മൂത്തി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു റോബസ്റ്റാ പഴമാണ് കേട്ടോ. റോബസ്റ്റാ പഴം വെയിറ്റ് കൂട്ടാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റോബസ്റ്റാ പഴത്തെ നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് നല്ല പശുവിൻ പാലാണ്. വീട്ടിൽ കിട്ടുന്ന പശുവിൻ പാലാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ് കേട്ടോ, വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. മറ്റ് പാലുകളെ അപേക്ഷിച്ചല്ല പറയുന്നത്, ഈ പാലാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ ബെനിഫിറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ പാട മാറ്റാത്ത പാലെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ നെറ്റ്സിൻ്റെ പൗഡറാണ് കേട്ടോ. എല്ലാ നെറ്റ്സുകളും കൂടെ ആഡാക്കിയിട്ട് പൊടിച്ചെടുക്കുന്ന പൗഡറാണ് ഈ ഒരു പൗഡർ. വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നെറ്റ്സ് പൗഡറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്, അതോ പ്രോട്ടീൻ മിക്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. ആ അവർ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ റിസൾട്ട് ആയിട്ടോ കിട്ടുന്നത്. പിന്നീട് നമ്മളിതിലേക്ക് ഷുഗറും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. അതേപോലെ ഈത്തപ്പഴലേഹൊക്കെ കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നട്ട്സിൻ്റെ പൗഡറൊന്നും ഇല്ലായിരുന്നിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ അടുത്ത് ബദാം കാഷ്യൂ പീനട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നൈറ്റിൽ എന്നും കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സാണ് കുടിക്കുക. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം റോബസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡയറ്റ് സ്നേഹം കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും കൂടെ കഴിച്ചോളൂ കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഷെയർ ചെയ്തെടുത്തോളൂ. നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സമീറ. ബൈ ബൈ.